നമസ്കാരം. ശേഷം വെള്ളിത്തിരയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി. നമ്മുടെ പ്രിയപ്പെട്ട ഉമർലൂൽ സംവിധാനം ചെയ്യുന്ന ധമാക്ക എന്ന സിനിമയുടെ വിശേഷമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പം മൂന്നുപേരും എത്തിയിട്ടുണ്ട്. അവരവരുടെ വിശേഷങ്ങൾ, സിനിമയിലുണ്ടായ അനുഭവങ്ങൾ, സിനിമ ലൊക്കേഷനിലെ വിശേഷങ്ങൾ, ഇനി സിനിമ കാണേണ്ടവർക്കുള്ള എന്തൊക്കെ രീതിയിൽ കാണണമെന്ന് പറയാനെല്ലാം എത്തിയിട്ടുണ്ട്. അരുണിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു ബാലതാരമായിട്ട് മോഹൻലാലിനോടൊപ്പം എത്തി നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു നായകനായി എത്തുന്നത്. ആ അരുണിനെ എല്ലാവരും നെഞ്ചോട് ചേർക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അരുൺ, പ്രതീക്ഷിച്ചോ ഉമറിൻ്റെ പടത്തിൽ ഒരു നായകനാകാൻ കഴിയുമെന്ന്? അതൊരു ഒരു രീതിയിലും പ്രതീക്ഷിച്ചിട്ട് ഇല്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം ധമാക്കയിൽ തന്നെ ഞാൻ ഒരു സൈഡ് റോളാണ് എനിക്ക് ഐക്കനെ കാസ്റ്റ് ചെയ്തിരുന്നത്. അത് പെട്ടെന്നുണ്ടായ ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 1.5 മാസം മുമ്പ് ഉണ്ടായ ഒരു ചേഞ്ചിലാണ് എന്നെ നീ തന്നെ നായകൻ ആയിക്കോ എന്ന് പറഞ്ഞത്. ഒരിക്കലും പ്രതീക്ഷയില്ല. അതും ഒമർക്കയുടെ പടത്തിലൊക്കെ നായകനായിട്ട് വരും എന്നുള്ളതും ഒരിക്കലും പ്രതീക്ഷയില്ല. നായകൻ ഭയങ്കര സൂപ്പർ നായികയോടും, അതെ, നിക്കിയുടെ നായകനാകുക എന്നൊക്കെ പറഞ്ഞ് അരുണ് പറ്റിയ നായകമായിരുന്നു മലയാളത്തിലില്ല, അതൊക്കെ വെറുതെ പറഞ്ഞു അല്ലേ. ഞാനല്ലല്ലോ പറയണ്ട, കാസ്റ്റ് ചെയ്യുന്ന ഡയറക്ടറാണ്. അത് ശരിയാണ്, കാസ്റ്റിന്റെ ഡയറക്ടർ തന്നെ പറഞ്ഞു. വിശാഖ തന്നെ പറഞ്ഞു. എങ്ങനെയാണ് നിക്കിയിലേക്ക് എത്തിയെന്ന്, എങ്ങനെയുണ്ടായിരുന്നു സിനിമ മൊത്തത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയുമ്പോൾ? ധമാക്ക എന്ന് പറയുന്നത് ഇയോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതായത് ഞാനാണ് ഇയോ എന്ന ക്യാരക്ടർ. ഇയോ പോൾസൺ മുകേഷിന്റെ ഉറവശിച്ചിരി മകനായിട്ടാണ്. അപ്പം ഇയോ എന്ന് പറഞ്ഞൊരു പയ്യൻ ബിടെക് പഠിച്ച് കഴിഞ്ഞിട്ട് കുറേ സപ്ലികളായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ചുമ്മാ കറങ്ങി നടക്കുക, കൂട്ടുകാരൂടെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പം ഇവനൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇവനെ പിടിച്ചൊരു കല്യാണം കഴിപ്പിച്ചാൽ ഇവൻ നന്നാവും എന്ന് പറഞ്ഞിട്ട് അപ്പൻ മുകേഷ് ഏട്ടൻ ഒരു പുള്ളിയും കുറച്ച് കൂടായ്പ, പുള്ളി ഒരു കാശുള്ളൊരു വീട്ടിലെ പെങ്കുവച്ചിനെ കല്യാണം കഴിപ്പിക്കുന്നതും അപ്പോൾ കല്യാണത്തിന് ശേഷം ഉണ്ടാകുന്ന കുറേ രസകരമായ കാര്യങ്ങളാണ് സിനിമ പറയുന്നത്. അതായത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവന് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നതും അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ കുറേ സ്ഥലത്ത് ഓടുന്നു. അപ്പോൾ അതെല്ലാം ഒരു ഇവന് പണിയായിട്ട് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കും. മൊത്തം പണിയും ഈ 4 സൈഡിൽ നിന്ന് ഇവന് തന്നെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ്. കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ആയിട്ട് ഭയങ്കര കോമഡിയാണ്. ഈ പറഞ്ഞ പോലെ മുകേഷ് ഏട്ടനും ഉർവശിച്ചിയും ഒന്നിക്കുന്നു, അവര് പെയറായിട്ട് ഒന്നിക്കുന്നത് ഒരുപാട് നാൾക്ക് ശേഷം. പിന്നെ ഈ പറയുന്ന ധർമ്മജൻ ചേട്ടനുണ്ട്. ധർമ്മചേട്ടൻ എൻ്റെ കൂടെ ഏറ്റവും ത്രൂ ഔട്ട് ഫുൾ കൂട്ടുകാരനായിട്ട് ഫുൾ ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഹരീഷ് കണാരൻ, ഹരീഷ് ചേട്ടനുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ ഒരു കാസ്റ്റിംഗ് തന്നെ അറിയാൻ കേൾക്കുമ്പോൾ അറിയാമല്ലോ ഇതൊരു കംപ്ലീറ്റ്ലി ഫൺ ആയിട്ടുള്ള ഒരു മൂവിയാണ്. എന്നാലും വളരെ പ്രതീക്ഷയിലാണ്. അതെ, പിന്നെ തീർച്ചയായിട്ടും വളരെ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു. കാണുന്നവരെല്ലാം നല്ല ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഈ പറഞ്ഞില്ല, അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് നിൽക്കുക. അല്ലേ, മലയാള സിനിമയിൽ കുറെ അഭിനയിച്ചു, വീണ്ടും തിരിച്ചുവരവാണ് ഈ സിനിമ, എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷമായിട്ടുണ്ട്. ബിക്കോസ് മലയാളമിലെ ഞാനെൻ്റെ കരിയറാണ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ എക്സാക്ട്ലി 6 ഇയേഴ്സ് ബാക്ക്. ഈ ജാനുവരി എനിക്ക് 6 ഇയേഴ്സ് കംപ്ലീറ്റ് ആവും മലയാളം ഇൻഡസ്ട്രിയിൽ, ഓർ ആസ് എൻ ആക്ടർ. എൻ്റെ ഡെബ്യൂ ഇവിടെ തന്നെയായി. സോ ഈ 6 ഇയേഴ്സ് കംപ്ലീഷൻ അപ്പുറത്തെ വീണ്ടും ഒരു സിനിമേൻ്റെ കൂടെ ഒരു യുനോ വീണ്ടും ഇവിടെ വരണത് വളരെ സന്തോഷമായിട്ടുണ്ട്. ആൻഡ് റെസ്പോൺസ് നന്നായിട്ടുണ്ട്, അത് ഇന്നും സന്തോഷമാണ്. എല്ലാവർക്കും സിനിമ ഇഷ്ടമായി. ആൻഡ് എനിക്ക് തോന്നുന്നു ഒത്തിരി ആളുകളെ കൂടെ അഭിനയിച്ചു, തമിഴിലാണെങ്കിലും മലയാളത്തിലും വലിയ വലിയ ആർട്ടിസ്റ്റുകളെ കൂടെ അഭിനയിച്ചു. ഈ അരുൺ എന്ന് പറഞ്ഞൊരു പയ്യനെയാണ് നായകനാക്കി തന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു അരുൺ? അപ്പൊ എങ്ങനെയാണ് അരുണിന്റെ കൂടെ അഭിനയിക്കാൻ വലിയ ധൈര്യം എങ്ങനെ ഉണ്ടായി? ഇല്ല, ധൈര്യം ഇരുന്നു ബിക്കോസ് സ്ക്രിപ്റ്റ് നന്നായിട്ടിരുന്നു. സ്ക്രിപ്റ്റ് വാസ് ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ മീ. സോ അത് അരുണും ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തു. ഒരു ന്യൂ കമർ ഇരുന്നാലും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ഹീസ് കാരി ദ മൂവി സോ വെൽ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. So I think it was a good decision, I think. ആദ്യം വിളിക്കുന്ന ആരാണ് ഈ സിനിമയിലേക്ക് വേണ്ടി ആദ്യം ഫോൺ ചെയ്യുന്ന ആരാണ്? കോൾ ചെയ്യുന്നത് മാർക്ക. ഉമർ വിളിച്ചിട്ട് എന്താ പറഞ്ഞു? മാർക്ക എന്താ വിളിച്ചു ആൻഡ് ഹി ടോൾഡ് മീ ഇങ്ങനെ ഒരു ആക്ച്വലി ഉമർക്ക എനിക്ക് വേറെ ഒരു സ്ക്രിപ്റ്റ് കാണാൻ മുമ്പ് വിളിച്ചിരുന്നു, വേറെ ഒരു സിനിമ. ആ സിനിമയുടെ പേര് ഞാൻ ഇപ്പോ പറയണ്ട, പിന്നീട് പറഞ്ഞു മതി. സോ അത് ഞാൻ ചെയ്തില്ല, ചെയ്യാൻ പറ്റില്ല. ആൻഡ് അപ്പുറം ഞാൻ ഉമർക്ക എനിക്ക് പറഞ്ഞു എനിക്ക് ഞാൻ നെക്സ്റ്റ് ടൈം ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവരും, യു കനോട്ട് സേ നോ. ഓക്കെ, കൊണ്ടുവരും, ഓക്കെ, നോക്കാം. അപ്പോൾ അങ്ങനെ വിട്ടു. അത് ഭയങ്കര ഓൾഡാണ് സ്റ്റോറി. ആൻഡ് 2018 അപ്പുറത്തെ ഞാൻ ഒരു വാട്ടി ഉമർക്കൊക്കെ മീറ്റ് ചെയ്തിരുന്നു ഇവിടെ. ആൻഡ് അപ്പോൾ എനിക്ക് ഉമർക്ക പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജസിലാണ്, റെഡി ആയിട്ട് ഞാൻ വരും. ഞാൻ പറഞ്ഞു ഓക്കെ. ആൻഡ് ഞാൻ അങ്ങനെ വീണ്ടും വിട്ടു. ആൻഡ് ഉമർക്ക വിട്ടു. അപ്പോൾ ആക്ച്വലി ഉമർക്ക എനിക്ക് ഫോൺ ചെയ്തു. ഇങ്ങനെ കുറേ സിച്വേഷൻസ് ഉണ്ടാവല്ലേ, എല്ലാവരും പറയും ഈ സ്ക്രിപ്റ്റ് ഉണ്ട്, ഞാൻ വരും, ഞാൻ വിളിക്കും, ഞാൻ വിളിക്കും. So honestly in the headle seri okay vanda varta
നോക്കാം, ഹാപ്പിയാ ഇല്ലെങ്കിൽ ഓക്കെ. സോ അതാണ് എന്റെ മൈൻഡിലായിരുന്നു. സോ മാർക്ക വിളിച്ചു, ഫോളോ ചെയ്തിട്ട് ജെന്യൂനായിട്ട് വിളിച്ചു. ആൻഡ് ഹി കെയിം ടു ചെന്നൈ, ഹി ടോൾഡ് മീ ദ സ്റ്റോറി. ആൻഡ് പിന്നെ ഉമാർക്കാക്ക് പറഞ്ഞു, ഉമാർക്ക നിങ്ങൾ 3-4 times എനിക്ക് പറഞ്ഞു. ഞാൻ അപ്പോൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല, ബിക്കോസ് എങ്ങനെ എല്ലാവരും പറയും, അത് എക്സ്പീരിയൻസ് ആണ് കുറച്ച്. സോ എല്ലാവരും പറയും, പക്ഷെ നിങ്ങൾ സീരിയസ് ആയിട്ട് വന്നു ആൻഡ് സ്ക്രിപ്റ്റ് ഭയങ്കര നന്നായിട്ടാണ് ഉമാർക്ക്, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ. ആൻഡ് അപ്പോൾ വരക്കും എനിക്ക് അറിയും ആൾ പുതിയ ആളാണ് ഹീറോ, ആർ ഹീറോന്ന് അറിയില്ല, പുതിയ ആൾ മാത്രം എൻ്റെ ഹെഡിൽ അറിയും സ്ക്രിപ്റ്റ് കേൾക്കപ്പെടുത്ത. അപ്പുറം ഉമാർക്ക എനിക്ക് ഞാൻ സ്ക്രിപ്റ്റ് ഫിനിഷ് ചെയ്ത് ഞാൻ അപ്പോഴും എനിക്ക് ഇഷ്ടമായി. ഭയങ്കര കളർഫുൾ ആണ്, ബിക്കോസ് മലയാളമിലെ ഞാൻ ഇങ്ങനെ ഒരു ഇത്ര കളർഫുൾ ആയിട്ട് ഇത്ര വൈബ്രൻ്റ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ അവർക്കും ചെയ്തില്ല. ഞാൻ മലയാളമിലെ മോസ്റ്റ്ലി ചെയ്ത സ്ക്രിപ്റ്റ്സ് എല്ലാം ഒരു വില്ലേജ് ബെൽ ഗേൾ, വില്ലേജ് ബെൽ, വില്ലേജ് വില്ലേജ് സൈഡ് ഗേൾ ആണ്. സോ ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. ആൻഡ് കോണ്ടെന്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, പക്ഷേ പെർഫോം ചെയ്തക്ക് സ്കോപ്പാണ്. സോ അതാണ് ഞാൻ തിങ്ക് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തു. ആൻഡ് അപ്പുറം ഉമാർക്ക കേട്ടു ഹീറോ ആരാണ്, അപ്പോൾ ഉമാർക്ക ആരോണിൻ്റെ ഫോട്ടോ കാണിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് ഡാർ ലെവലിൽ കൂടെ ചെയ്തിരുന്നു ആൾ. അപ്പോൾ എനിക്ക് കണക്റ്റായി, ഫോട്ടോ കണ്ട അപ്പുറത്തെ അറിയും ആ അരുൺ അഡാർ ലെവലിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് ഒരു വേറെ സ്റ്റോറിയാണ്, അഡാർ ലെവൽ ഉണ്ട് അരുണുണ്ട് ഒരു വേറെ സ്റ്റോറി ഇരുന്നു. അതിപ്പോൾ ഹാഫ് ആൾക്ക് അറിയും, വിട്ടോ പാസ്റ്റാണ്. സോ അങ്ങനെയാണ് ഈ സിനിമ വന്നു. അങ്ങനെ വന്നു, പിന്നെ അങ്ങനെ ഇത് ധമാക്കായി. ധമാക്കായി, വലിയ ബോംബായി ഇത് അല്ലേ. ഈ അരുണിന്റെ മറ്റു സിനിമകളൊക്കെ എടുത്ത് കണ്ടോ? അരുണിന്റെ ചെറുപ്പ സ്കേറ്റിംഗ് ഒക്കെ കണ്ടോ? ഞാനത് ഞങ്ങൾ ഷൂട്ടിംഗില് കണ്ടു, എനിക്ക് അപ്പോ അവർക്കും അറിയില്ല. അതും ഷൂട്ടിംഗ് ഫിനിഷ് ആയി ഞങ്ങൾ തായ്ലൻഡ് പോയി സോങ് അപ്പൊ ചെയ്തിരുന്നല്ലേ. അപ്പൊ തന്നെ ഒരു സീക്വൻസ് ഉണ്ട്, ഞങ്ങൾ പൊട്ടി പൊട്ടി സോങ്ല് ഒരു സീക്വൻസ് വരും. അരുൺ അങ്ങനെ സ്കേറ്റിംഗ് ചെയ്ത് പോവും, ഞാൻ റെഡി ആയിട്ട് വന്നു. ഞാൻ ഉമാർക്ക കേട്ടിരുന്നു ആള് സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ആള് സ്കേറ്റിംഗ് അറിയോ വീഴുന്നെങ്കിൽ. അപ്പോ ഉമാർക്ക ചിരിച്ചു, അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്തായി. ഞാൻ മുമ്പെല്ലാം മലയാളം സിനിമ കാണുന്നില്ലല്ലോ, അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഉമാർക്കൊക്കെ കേട്ടു, അയ്യോ ആള് സ്കേറ്റിംഗ് പോലുണ്ട്, അവിടെ വാട്ടർ ഉണ്ട്, വെള്ളമുണ്ട് രണ്ട് സൈഡിലും, ഒരു ചെറിയ ബ്രിഡ്ജാ. അപ്പൊ ഇവിടുന്ന് താഴെ വാട്ടറിലെ വിടുമല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ കേട്ടു. അപ്പൊ ഉമാർക്ക ചിരിച്ചിട്ട് വീഡിയോ കാണിച്ചു, അരുണുണ്ട് ആ കാറുണ്ട് താഴെ പോയിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്ന വീഡിയോ. അപ്പൊ എനിക്ക് അറിയൂ, അപ്പൊ അവർക്ക് അറിയില്ല സിനിമ തീരുന്നു, എൻഡിംഗിലാണ് അറിയുന്നത് അല്ലേ. സത്യമാണ്, ഞാൻ സ്കേറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി അവിടെ ഇങ്ങനെ ഒരു അന്തമിട്ട് ഇതെന്താണ് സ്കേറ്റിംഗ് ഇങ്ങനെ അല്ല ഓൾമോസ്റ്റ് ഷൂട്ട് തീർന്നു, അതുകൊണ്ട് വലിയ ഇതില്ല. പിന്നെ ഈ പറയുന്ന പോലെ അപ്പൊ തന്നെ ഒളിമ്പിയനിലെ ആ ക്ലിപ്പിംഗ് വണ്ടിയുടെ അടി കൂടെ പോകുന്നതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കാണ് കണ്ടത് ഓഹോ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ എനിക്ക് ഓർത്താണെങ്കിൽ മൊത്തം സ്കേറ്റിംഗ് ആയിരുന്നു നല്ലതെന്ന് ഓർത്താണ്, നല്ല സോങ് സ്ക്രീനിലൊക്കെ നല്ല സ്കേറ്റിംഗ് വേറെ ഇടാമെന്ന് എനിക്ക് ഓർത്തിട്ടുണ്ടാവും. എന്തായാലും എന്തായാലും നല്ലൊരു സ്കേറ്റിംഗ് ആ വീഡിയോ കണ്ടപ്പോഴേ വേറെ സോങ്ങില് വേറെ സീക്വൻസിൽ സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായി എനിക്ക് ഓർത്ത് കാണും. ഇല്ല ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു അവിടെ കാറിലെ താളെ പോയില്ലേ, ഞങ്ങള് സിനിമയിലെ ട്രക്കിന്റെ താളെ പോകാൻ പറ്റില്ലേ. ഇപ്പൊ കാറിലെ കാറിന്റെ കീഴിലെ പുളി ഫിറ്റ് ആവുന്നില്ല, പക്ഷെ ഒരു വെള്ളി ട്രക്കിന്റെ താളെ അങ്ങനെ പോയിട്ട് അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ. പക്ഷെ ചെയ്തില്ല, അത്ര ക്രിയേറ്റീവ് ആയിട്ട് ഞാൻ പറഞ്ഞു, പക്ഷെ ചെയ്തില്ല. പക്ഷെ എന്തായാലും നിക്കിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സിനിമയുടെ ഭാഗമായി 6 വർഷം കാത്തിരുന്നിട്ട് ഉമറിന്റെ സിനിമയിൽ തന്നെ എത്താൻ കഴിഞ്ഞു, അത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും. ഐ തിങ്ക് എനിക്ക് മലയാളം ഇൻഡസ്ട്രിയാണ് ഒരു വലിയ ഭാഗ്യം എന്റെ കരിയറിൽ, എന്റെ ലൈഫിൽ. അതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു മലയാള സിനിമയിലേക്ക്. ഒരു 1.5 years ബ്രേക്ക് ആയി, വീണ്ടും വന്നു, ഹാപ്പി ഹാപ്പി ആണ്. സൂരജ് നീ എന്താ ചിരിച്ചോണ്ടിരുന്നത്? സംസാരം കേട്ടപ്പോൾ ചിരിച്ചോണ്ടിരിക്കോ? ചിരിച്ചോണ്ടിരുന്നത് എന്താണ്? എനിക്ക് സംസാരിക്കട്ട് ഭയങ്കര ചിരി വന്നത്. എന്റെ മലയാളം ഹാഫ് ഹാഫ് അല്ലേ, എനിക്ക് അത്ര ഫുൾ മലയാളം അറിയില്ല. കളിയെ കേട്ടോ, നല്ല രസമുണ്ട് കേക്കാൻ. അതറിയില്ലല്ലോ, അത് എനിക്കറിയില്ലല്ലോ, രസമല്ലേ കേക്കാൻ. പിന്നെ തീർച്ചയായിട്ടും അതാ ഞാൻ ചിരിച്ചേ. പിന്നെ പറയുന്ന സാധനം കോമഡി അല്ലേ, അപ്പൊ നമ്മള് ചിരിക്കണ്ടേ? കോമഡിക്ക് ചിരിച്ചു, പക്ഷെ എന്റെ മലയാളം ചിരിക്കണ്ട. മലയാളം പറഞ്ഞിട്ട് നീ ചിരിക്കണ, കോമഡി കേട്ട് ചിരിച്ചോ? ഇത് അതെ, കോമഡി കേട്ട ചിരിക്കാം, പറഞ്ഞാ മതി. ഈ അഡാർലോയിൽ അങ്ങ് കൂടി ഒക്കം കുറവ്, ഉമറിന്റെ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല. അടുത്ത പടത്തിലേക്ക് ഉമർ എടുത്ത്, എന്താ ട്രിക്ക്? അതന്നെ, അതായത് ചങ്സ്, അതുപോലെ തന്നെ ഹാപ്പി വെഡിങ് ആ രണ്ട് പടത്തിന്റെ പ്രൊമോഷന് ഫ്ലവേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഇക്ക. അപ്പൊ ഞാന് പറഞ്ഞു ഇക്ക
ഞാനും എനിക്കും എന്നതിലൊക്കെ ചാൻസ്. അപ്പോൾ ഇക്ക പറഞ്ഞു ആ നോക്കടാ എന്ന് പറഞ്ഞു, രണ്ടുവട്ടം പോയപ്പോഴും പറഞ്ഞു. അപ്പോൾ പിന്നെ മൂന്നാമത്തെ സിനിമ ആയപ്പോഴേക്കും എന്നോട് വാക്ക് വലിച്ചു, അഡാർ ലെവല് വിളിച്ചു. അങ്ങനെയാണ് ആ കൂട്ടത്തിൽ കൂടിയത്. പിന്നെ അഡാർ ലെവൽ നന്നായിട്ട് പോയി. അപ്പോൾ ഞാനും വലിയ കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ വിളിച്ചു. ഇതിൽ നമ്മുടെ ഇങ്ങനെ ഇരുത്താൻ പറ്റില്ല എന്ന്, അല്ല സാബുച്ചറിന്റെ ശിങ്കിരിയായിട്ടാണ് സാബുച്ചറിന്റെ കൂടെ ഉള്ളത്. അരുണേട്ടനും വെട്ടിയേക്കാൻ പോവാ. എനിക്കിട്ട് ഫുൾ പണിയായിരുന്നു ഇവനാ പടത്തിൽ. പിന്നെ മെയിൻ എനിക്ക് ഫസ്റ്റ് പണി ട്വിസ്റ്റ് ഉണ്ടാക്കി തരുന്നത് ഇവൻ കാരണമാണ്. എന്തായാലും നല്ല വേഷമാണ് കിട്ടിയിരിക്കുന്നത്. അതെ, നല്ല വേഷമാണ്. ഞാൻ ചെയ്തതിൽ ഞാൻ കുറച്ച് സിനിമ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അതിൽ ഒരു വെറൈറ്റി ഒരു സാധനം ആണ്, റോളാണ്. അത് ഇക്കും പറഞ്ഞു, ഒമരിക്കും പറഞ്ഞു നീ ചെയ്തതെന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്, അപ്പോൾ നന്നാവും അടിപൊളിയാവും എന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസമാണ്. കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ട്, ഇനിയും ഒരുപാട് പേര് കാണാനുണ്ട്. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗം ആകാൻ വീണ്ടും കഴിച്ചു. അതെ, പിന്നെ നിക്കിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. എന്നെ എടുത്തൊരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. എന്നൊരു ഫോട്ടോ കിട്ടു, വൈറലായ ഫോട്ടോ, വൈറലായി. എന്റെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് അയച്ചു. അല്ല, അതായത് എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗേൾസ് ആദ്യം പറഞ്ഞ വാക്ക് ഗേൾ ഫ്രണ്ട് പറഞ്ഞു. ആദ്യം പറഞ്ഞ ഗേൾ ഫ്രണ്ട് എന്ന് തന്നെയാ പറഞ്ഞു. അല്ല, അത് മാറിയതാ. ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. ആ ഗേൾ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ആണല്ലേ. ഒരില്ല ആണ്ടല്ലോ. ആ അപ്പോൾ എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്? എത്ര ഗേൾ ഫ്രണ്ട്സ്? ആ ആ ഫ്രണ്ട്സ് ഇല്ല, ഗേൾ ഫ്രണ്ട്സ് വൈഡ് ആണ്. ആ വൈഡ് ആണ്. അതെ, ഇന്നത്തോടെ തീരുമാനമായി എല്ലാവരും ഗേൾ ഫ്രണ്ട്സ്. കൊണിഞ്ഞു കൊട്ടേക്കാനുള്ള ദൈവമേ. അല്ല, ഗേൾ ഫ്രണ്ട്സ് എന്ത് പറഞ്ഞു? അല്ല, ഞാൻ ചെറുതല്ലേ, അപ്പോൾ വലുത് വേണ്ടേ? ഞാൻ ചെയ്യുന്ന കാര്യം വലുത് വേണ്ടേന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അവര് അവരെനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊറേ പേര്. അപ്പൊ ഞാൻ മറ്റേ കന്നടയൊക്കെ വെച്ചിട്ടുള്ള ഞാൻ ഹാപ്പി അല്ലേ. ആരാണ് ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലേ എടുത്തിരുന്നത്. ആ അപ്പോ എനിക്കും ഭയങ്കര സന്തോഷം, കൊറേ പേര് ഷെയർ ചെയ്തു എനിക്ക്. എന്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാര്. ലക്കി മാൻ. അതെ, എന്നെ പോലുള്ള ഒരാളെ എടുക്കാൻ പറ്റും. ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ഇത് കഴിയുമ്പോ ഇവിടെ ഒന്ന് എടുത്തു വെക്കുന്നുണ്ട്. ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം എന്റെ വീട്ടില്. വീട്ടില് ആ പുതിയ വീട്, പുതിയ ഫോട്ടോ, അടിപൊളിയാവും. ആ എന്തായാലും നല്ല രസകരമായി ലൊക്കേഷൻ ഒക്കെ അല്ലേ. പിന്നെ അരുണെ, ഈ സിനിമയ്ക്ക് എത്തുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ അരുണ് ഭയപ്പെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ വരുന്നു, ഒരു നായകനാകുന്നു, 20 വർഷത്തെ കാത്തിരിപ്പ്, പെട്ടെന്ന് ഒരു നായക കഥാപാത്രം കിട്ടുമ്പോൾ ഒത്തിരി ടെൻഷൻ അടിച്ചില്ലേ? ഇതിലിപ്പം വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞില്ലേ, നമ്മൾ മൂന്നുപേരും ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ, മൂന്ന് പേർക്കും ഒമർക്ക് ഒരിക്കൽ പറയും അടുത്ത പടത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൂന്ന് പേർക്കും ആ പറഞ്ഞ വാക്ക് പുള്ളി പാലിച്ചു. അത് മൂന്നുപേരുടെ കാര്യം. എൻ്റെ അടുത്തും ഈ പറഞ്ഞ ചങ്ക്സ് എന്ന് പറഞ്ഞ മൂവിയിൽ എന്നെ വിളിച്ചിട്ട് ഒരു ക്യാരക്ടർ റോള് പറഞ്ഞതാണ്, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അന്ന് എൻ്റെ അടുത്ത് ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ലടാ, നമുക്ക് അടുത്ത മൂവിയിൽ നോക്കാമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് അടുത്ത മൂവി അഡാർ ലവിൽ എനിക്കൊരു സെക്കൻഡ് ഹീറോയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ച് കാസ്റ്റ് ചെയ്തു. വളരെ സന്തോഷമായി. കാരണം ഈ പറഞ്ഞ പോലെ, എനിക്ക് പറഞ്ഞ പോലെ വരും, വിളിക്കാം വിളിക്കാം എന്ന് പറയുന്നത് കോമൺ ആണ്, പക്ഷെ അത് ഫുൾഫിൽ ചെയ്യുന്നത് ഭയങ്കര കുറവല്ലേ. അപ്പോൾ അങ്ങനെ അഡാർ ലവിൽ വിളിച്ചു. അഡാർ ലവിൽ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി.
സെക്കൻഡ് ഹീറോ ക്യാരക്ടറൊക്കെ ആയിരുന്നു. പിന്നെ ഇക്കൊക്കെ അറിയാമല്ലോ, എല്ലാം പാട്ടിറങ്ങി, കഥ മാറി, ക്യാരക്ടർ മാറി, എല്ലാം മാറി. അപ്പോഴും പുള്ളി പറഞ്ഞു നമുക്ക് ധമാക്കയിൽ ഒരു ക്യാരക്ടർ നിനക്ക് തരാമെന്ന്. അപ്പോൾ ധമാക്കയിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ റോളാണ് പറഞ്ഞിരുന്നത്. പിന്നെ പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ചാണ് ഈ പറഞ്ഞാലും പടം തുടങ്ങുന്നതിന് ഒരു ഒന്നര മാസം മുമ്പ് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ടാ നമുക്കേ വേറൊരു ഇതുണ്ട്, നമ്മൾ ആ ഇതൊക്കെ മാറ്റി, ആ കാസ്റ്റിംഗ് മാറ്റുന്നത് നമ്മൾ മൊത്തത്തിൽ, എന്നിട്ട് നിന്നെ തന്നെ നായകനാക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ എന്നെ അപ്പം ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസറൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് റെഡി ആയിക്കോളാം, ഫുൾ റിസ്ക് പുള്ളി എടുത്തിട്ട് അതൊക്കെ ഞാൻ റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നായകനായിട്ട്. അപ്പം ഏറ്റവും മനസ്സിലുണ്ടായ ടെൻഷൻ എന്ന് പറഞ്ഞത് അതാണ്, കാരണം ഇത്രയും കാര്യം ആൾക്കാരെ കൺവിൻസ് ചെയ്ത്, ഇപ്പം ഈവൻ നിക്കിയെ വരെ കഥ പറഞ്ഞു, എനിക്ക് ഇപ്പം എന്നെ പോലുള്ളൊരു ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഇപ്പം ഇതെല്ലാം ഓക്കെ ആക്കി, എല്ലാം റെഡിയാക്കി പുള്ളി ഒരു പ്രോജക്റ്റായിട്ട്, വലിയൊരു പ്രോജക്റ്റായിട്ട് വരുമ്പോൾ ആ പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യുന്ന നന്നായിട്ട് വരണമെന്ന് എല്ലാവരും പറയണ്ടേ. അപ്പം അതൊരു ടെൻഷനായിരുന്നു, കാരണം ഒരിക്കലെങ്കിലും ആ കാസ്റ്റ് ചെയ്തത് മോശമായിപ്പോയി അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു ഒരിക്കലും പറയരുത്, അതാണ് കാരണം പുള്ളിയെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അപ്പം അത് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ പക്ഷേ ഇക്ക ഇപ്പം ഹാപ്പിയാണ്, ഇക്ക കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതൊരു സന്തോഷത്തിലെ ടെൻഷൻ സന്തോഷത്തിലെ. നിക്കി ഭയങ്കര കൂളല്ലേ, എനിക്ക് ശരിക്കും നിക്കി മൂന്നാമത്തെ ഈ പറഞ്ഞാൽ ഞാൻ ഹീറോ ആയിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇക്ക എന്നെ വിളിച്ചിട്ട് നിക്കി ഗൽറാണിയാണ് നായിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിക്കി ഗൽറാണി നായിക ആ ഒരു അല്ല ലഡു അല്ല ആദ്യം പൊട്ടി, ആദ്യം ആ പോലെ ടെൻഷൻ ആയി, ദൈവമേ ഇത്രയും വലിയ ധമാക്കയായി അവിടെ. കാരണം ഇത്രയും ഇപ്പം എനിക്ക് സൗത്ത് ഇന്ത്യയിലെ എല്ലാം വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ മലയാളത്തിലാണെങ്കിലും വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി നായകായിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളിക്കാരി ഓക്കെ പറഞ്ഞോ എന്നാണ് ഫസ്റ്റ് ചോദിച്ചത്. ഇല്ലടാ ഞാൻ ഇന്നലെ പോയി എല്ലാം പറഞ്ഞ് കൺവിൻസ് ഓക്കെയാണ് പുള്ളിക്കാരി, ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെയാണ്, കൂളാണ്, ടെൻഷൻ്റെ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ലൊക്കേഷനിൽ ഷൂട്ട് തുടങ്ങിയ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നിക്കി ജോയിൻ ചെയ്തത്. അപ്പം നിക്കി ജോയിൻ ചെയ്ത സമയത്ത് നിക്കി വന്നു അപ്പം ഹായ് ഹായ് ആരുൺ എന്ന് പറഞ്ഞിട്ട് നേരെ പോയി. അപ്പം നമ്മളെ സീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു നമ്മൾ തമ്മിലൊരു വഴക്കൂടുന്ന ഒരു സീനാണ്. അപ്പം ദേഷ്യത്തിൽ ആ കണ്ടപാടെ നായികരടുത്ത് ദേഷ്യപ്പെടുന്ന സീനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. അതിപ്പം അങ്ങനത്തെ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓക്കെ സീനെല്ലാം വായിച്ചിട്ട് ഡയലോഗെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആക്ഷൻ പറഞ്ഞ് അങ്ങോട്ട് വന്നപ്പം ബാക്ക്ഗ്രൗണ്ടിലൊരു പാട്ട് കേൾക്കുന്നത്. അപ്പം എന്താ സംഭവം മനസ്സിലായി, പാട്ട് ആ നിക്കിയുടെ പാട്ട്. അപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താ സംഭവം. ഇപ്പം ഞാൻ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാട്ടിൻ്റെ വോളിയം കൂടിക്കൊണ്ട് വന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നിക്കിക്ക് ഒരു വാം വെൽക്കം അമർക്കയും ഫുൾ ടീമായിട്ട് ധമാക്ക ടീം കൊടുത്തതാണ്. അപ്പോൾ അതോടുകൂടി പിന്നെ നമുക്ക് നമ്മളെ ആംബിയൻസ് എന്താണെന്ന് നിക്കിക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. അപ്പം ഭയങ്കര ഹാപ്പിയായി. പിന്നീടുള്ള സീൻസ് എല്ലാം നല്ല രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഈ പറഞ്ഞതിൽ കുറേ ഹസ്ബൻഡ് വൈഫായിട്ടാണ്, അപ്പം അതിൻ്റെതായ കുറേ ഇൻറ്റിമേറ്റ് സീൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം പക്ഷേ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. ഇവരുമായിട്ട് സീനുകൾ ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ആ കോണ്ടന്റ് എന്താണ് അറിയും. ഞങ്ങൾ വർക്ക് ചെയ്തു അത്രയും ജോബ് അതാണ്. സോ വാട്ട് എവർ ഇറ്റ് വാസ് വി ഡിഡ് ഇറ്റ് ആസ് പ്രൊഫഷണൽസ് അത്രേ. അത് ഒരു വർക്ക് അല്ലേ. ആദ്യം കണ്ടുപിട്ടപ്പോ ഹായ് ഹായ് പറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. ഹായ് ഹായ് പറഞ്ഞില്ല, ഐ വെന്റ് ഷുക്ക് ഹാൻഡ്സ് ആസ് നിക്കി ഇൻട്രൊഡ്യൂസ് ഈച്ച് അദർ പറഞ്ഞിട്ട് പോയി. അതിന്റെ വർക്കൊക്കെ ഞാൻ പോയി പോയിട്ട് പിന്നെ ഈ സർപ്രൈസ് എല്ലാം കിട്ടി. അപ്പോൾ നല്ലൊരു മൂഡ് ആയി. ഇല്ല അപ്പോൾ ഞാൻ ഹായ് പറഞ്ഞപ്പോൾ നല്ല മൂഡ് ആയിരുന്നു. പക്ഷെ അപ്പോൾ ആൾ അത്ര അറിയില്ലല്ലോ. Even the surprise was given to me by Omarka and team. Arun Kumar illa surprise inda karyam. Njanu varnilla. Arun ku shock aayi. Njangal rendu pera serious mood la avare wait cheyidittu njangalku idu background music mood kaanittunnde. Aa serious adeshamaana mood pakshe ee song ku ee mood ku sambandham illallo. Angane confused aayittirunnu rendu perum. Adoru pooka kokkunda pandu. Ha pooka vandu. Adu bayangara viral aayi. Adu viral ellam viral aayi. Umar thotta viral aayi. Cricket kalikkunnathu. അതാണ് സംഭവങ്ങള്. നമ്മളെ ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ ഉണ്ട്, വീഡിയോ വരുന്നത് നമ്മളെ ലൊക്കേഷനിൽ ഫുൾ ടൈം വൈകുന്നേരം അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ സമയത്ത് ഞാൻ നോക്കാം അവിടെ ആൾക്കാരെ നോക്കുമ്പോ നിക്ക് അവിടെ ബാറ്റിംഗ്, ആ റോട്ടിലൊക്കെയാണ് കളിക്കുന്നത്, റോട്ടിലൊക്കെയാണ് കളിക്കുന്നത്. ഈ നല്ലൊരു ലൊക്കേഷൻ അനുഭവമല്ല ഉള്ളത്. ഭയങ്കര നല്ലായിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ടിരുന്നു. ഞാൻ every movie I think is very different alle oru team very different aayittu undavum angane ee team pole bhayangara different aayittu irunnu bhayangara fun aayittu irunnu nangala cinema etra colorful aanu kandapurthe atra
തന്നെ കളർഫുള്ളും വൈബ്രന്റ് ആയിട്ടിരുന്നു എക്സ്പീരിയൻസ് ഓഫ് ഷൂട്ടിംഗ് വിത്ത് എവ്രിബഡി. ഭയങ്കര ഒരു പോസിറ്റീവ് ഫുൾ ഓഫ് ഹാപ്പിനെസ് എല്ലാം ഭയങ്കര പോസിറ്റീവ് ആയിട്ടിരുന്നു. നന്നായിട്ട് എനിക്ക് തോന്നുന്നു ഉർവശി ചേച്ചിനൊക്കെ, ഉർവശിയുടെ കൂടെ മുകേഷ് ഏട്ടൻ, ഇവരെ കുറിച്ച് സ്റ്റഡി എങ്ങനെയാണ്, ഇവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര നന്നായിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് എല്ലാവരും ഇത്ര സീനിയർ ആക്ടർ, ഇത്ര എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ്, മുകേഷ് ചേട, ഉർവശി ചേച്ചി, ഇന്നസെന്റ്. സോ ഞങ്ങൾ രണ്ടുപേരും, എനിക്ക് കുറച്ച് ഇയേഴ്സ് ആയി, അരുണുക്കും കുറച്ച് ഇയേഴ്സ് ആയി, പക്ഷേ ഓൾദോ ഈസ് എ ന്യൂ ഹീറോ, ഹീസ് ബിൻ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ എ വൈൽ. സോ ഞങ്ങൾ രണ്ടുപേർക്കും അവിടെ ഞങ്ങൾ എല്ലാവരും ഇരിക്കും. ആൻഡ് ഉർവശി ചേച്ചി, മുകേഷ് ചേരൻ, എന്നസെന്റ് ചേരൻ എല്ലാവരും അവങ്ങളുടെ സ്റ്റോറീസ് പറയും, അവങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. So, nice feeling, very nice experience. It's a learning experience. ഇതിൽ ഈ സിനിമയിൽ ഏറ്റവും ഹാർട്ടിൽ തങ്ങി നിൽക്കുന്ന സീൻ എന്താണ്? ഹാർട്ടിൽ തങ്ങി സീൻ ആണോ? ഐ തിങ്ക് ഇപ്പോ സിനിമ ഓൾറെഡി വന്നു, സോ ഇപ്പോ ഞാൻ അത് പറയാൻ പറ്റൂ. അതാണ് ഉർവശി ചേച്ചി പ്രെഗ്നന്റ് ആവും ഒരു ഏജ് അപ്പുറം. അപ്പോൾ അരുൺ വന്ന്, അപ്പോൾ ഫാദർ പറയും അരുൺക്ക്, ബിക്കോസ് ഹീസ് ദ സൺ, മകനല്ലേ. സോ ഏയ് ചുമ്മ. സോ മുകേഷ് ചേട്ടൻക്ക് മകൻ, മകൻ കറക്റ്റ് ആയിട്ട് സൂരജ് പിടിച്ചാണ്. സോ മുകേഷ് ചേട്ടൻ വന്ന് അരുൺക്ക് പറയും മമ്മിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മമ്മി പ്രെഗ്നന്റ് ആണ്. ബിക്കോസ് മമ്മി ആ ഏജില് പോയിട്ട്, ആക്ച്വലി സൺക്ക് വരാൻ വേണ്ടിയത് ബേബി ഏജില് മമ്മി പോയി പ്രെഗ്നന്റ് ആവും. അത് കേൾക്കുന്നതൊക്കെ ഫണ്ണി ആയിട്ടുണ്ടാവും, പക്ഷേ ഇമാജിൻ സംബഡി ഗോയിങ് ത്രൂ ദാറ്റ്. അപ്പൊ ഒരു ഫാദർ പറയും സണ്ക്ക് നീ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മമ്മിക്ക് കൊണ്ടുപോകും. അപ്പൊ സൺ പറയും ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഞാൻ മമ്മിക്ക് എങ്ങനെ കൊണ്ടുപോകും, എനിക്ക് ഭയങ്കര എംബാരസ്മെന്റ് ആണോ. അപ്പോ അരുൺ അങ്ങനെ പുറത്തേക്ക് പോവും. ആൻഡ് മദർ, മമ്മി, ഡാഡി ഭയങ്കര ഫീലാവും. അങ്ങനെ പോലെ ഭയങ്കര സിറ്റുവേഷൻസ്, നോട്ട് ദ പ്രെഗ്നൻസി, നോട്ട് ദാറ്റ് ഏജ് പ്രെഗ്നൻസി, പക്ഷേ യങ് ജനറേഷനിലെ ഒരു പേരൻസ്ക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്തത് ഭയങ്കര ഫാമിലീസിൽ നടക്കും. അതൊരു റിയൽ സിറ്റുവേഷൻ ആണ്, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു. സോ ഐ തിങ്ക് വി ഷുഡ് റിയലി റിയലി നോ ഹൗ ടു ട്രീറ്റ് അവർ പേരൻസ് ബെറ്റർ. ഞങ്ങൾ ആസ് വി ഗ്രോ ഓൾഡർ അവരും ഏജ് ആവുന്നുണ്ടല്ലേ, എല്ലാവർക്കും മനസ്സിലാകണം. ആൻഡ് ദേ ഷുഡ് ട്രീറ്റ് ദയർ പേരൻസ് ദ റൈറ്റ് വേ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ സീൻ ദാറ്റ് റിയലി ടച്ച്ഡ് മൈ ഹാർട്ട്. ബിക്കോസ് ഞങ്ങൾ കോമഡി ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, പക്ഷേ ഇഫ് യു ലുക്ക് ഡീപ്പ് ഈ കോമഡി സ്ക്രിപ്റ്റിലെയും ഈ സ്റ്റോറിയിലെയും ഇമോഷൻസ് ജെന്യുൻ ആയിട്ടുണ്ട്. ദ ഹോൾ സ്റ്റോറി, ധമാക്കാണ്ട് ഫുൾ സ്റ്റോറി, ഒരു ഫാമിലി, അവിടെ പ്രെഗ്നൻസി ആണ് ഇഷ്യൂ, ഇല്ലെങ്കിൽ വട്ടെവർ ദ പ്രോബ്ലം ദാറ്റ് ദ ഹീറോ ഇസ് ഗോയിങ് ത്രൂ, അതാണ് ഇഷ്യൂ സിനിമയില്. പക്ഷേ when you look deep within, there is so much that every family can relate to. എല്ലാ ഫാമിലിയിലെ പ്രോബ്ലംസ് ഉണ്ടാവും, എല്ലാ ഫാമിലിയിലെ ടഫ് സിറ്റുവേഷൻസ് ഉണ്ടാവും. ഞങ്ങൾ അത് കോമഡി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കാണിച്ചു സിനിമയിൽ, പക്ഷേ ഇറ്റ്സ് ഡിഫറെന്റ് ഇൻ എവറി ഫാമിലി. സോ ഐ തിങ്ക് ദേർസ് എ ലോട്ട് ഓഫ് മീനിങ് ടു എവരിതിങ് ഇൻ ദ മൂവി. അരുണിലുള്ള ക്വാളിറ്റി എന്താണ്? നന്നായിട്ട് ക്വാളിറ്റി ആ ബാഡ് ക്വാളിറ്റി? നല്ല ക്വാളിറ്റി. നല്ല ക്വാളിറ്റി എന്താണ്? നല്ല ക്വാളിറ്റി എന്താണ്? നല്ല ക്വാളിറ്റി എന്താണ്? I think all bayangara hard working aanu, and a zeal undu ulle. I want to do good work, I want to make it, our dedication undu, and adu undavanu, especially when you're debuting, also when you're 100 films old, also you should always have that zeal to do better. So I think I really like that in him. Arundu adu ethum ullu desham thonni eppalana desham enakku vandathu aa vannathu desham onnu vandillalo ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഇക്ക അത് പറഞ്ഞു ചുമ്മാ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കിയോ alle at anywhere in nalla upadeshana adu. So adane eppum parayum arunku, you know, as a friend, as a co-star, I keep telling him that, see, it's a good thing you're nice, you're adjusting, you're very sweet, paksha don't be over, because ellarum adu positive aayittu edukkanille opposite aalunga correct aanu, appo appo opposite aalunga bayangara advantage aayittu edukkum adu adane naan eppum parayum ini maarum ippa nayaganayallo ini maarikkollu jaadagette jaadagette ini jaadagette nayaganayengil kore kaalam ivada thanne undallo jaada irukku kooda
ജാടയൊന്നും വേണം, നിക്കിയെ പോലെ ജാടയൊന്നും വേണം, നിക്കിക്ക് ജാടയില്ലോ, അപ്പൊ ജാടയൊന്നും വേണം. കുറെ കാലമായി ഇവിടെ ഉണ്ട്, ഇപ്പോഴും ഇങ്ങനെയാണ്, പണ്ടും ഇങ്ങനെയാണ്. അല്ല, മാറ്റങ്ങൾ സംഭവിക്കും, കാലത്തിനൊപ്പം മാറ്റം വേണം, തീർച്ചയായിട്ടും കാലത്തിനൊപ്പം മാറ്റം വേണം. എന്ന് വെച്ചാൽ നമ്മള് മാറ്റങ്ങൾ വരുമ്പോഴും വന്ന വഴി മറക്കാതെ ഇരിക്കുക, അതാണ് ഏറ്റവും അത് മറക്കാത്ത ഒരാളാണ്. അപ്പൊ ഇത് നല്ലൊരു ഉപദേശമാണ്. അതെ, തീർച്ചയായിട്ടും. കുറെ പ്രാവശ്യം എൻ്റെ അടുത്ത് പലപ്പോഴും ഷൂട്ടിംഗ് സമയത്താണെങ്കിലും പറയും, അരുൺ അങ്ങനെ ചെയ്യാൻ പാടില്ല, കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് പറയണം. അപ്പൊ ഇനിയും നിങ്ങൾ തമ്മിൽ ഇനിയും മൂവികൾ ഉണ്ടാകട്ടെ, തമിഴിലും തെലുങ്കിലും ഒക്കെ നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാകട്ടെ. നിക്കി ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടല്ലേ. അത് നിക്കി ചേച്ചി ഇല്ലെങ്കിലും കൂടെ നമ്മുടെ അവ എടുത്തോണ്ട് പോവല്ലേ. അവന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവനെ കണ്ടാലും ചിരിക്കും, അവൻ എന്നെ കണ്ടാലും ചിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തൊന്നുമില്ല, കാരണം ടിറ്റിന് ഇംഗ്ലീഷേ പറയാൻ പറ്റുള്ളൂ. ചിരിയിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഏക വ്യക്തികളാണ് ഞങ്ങള്. എന്തായാലും അരുൺ നായകനാകുന്നു, നമുക്ക് എത്ര വർഷമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. എന്തു തോന്നുന്നു അരുൺ ഒത്തിരി കഷ്ടപ്പെട്ട് സിനിമയില്? അതായത് ഒളിമ്പിൻ അന്തോണി അതും ആ പടം കണ്ടിട്ട് നമ്മളിങ്ങനെ പൊന്തി രോപം പൊന്തി നിൽക്കണം, കാരണം നല്ല പെർഫോമൻസ് ആയിരുന്നു അതില്. അപ്പോ അത് കഴിഞ്ഞിട്ട് അടാർ ലെവല് ഉണ്ടായിരുന്നു, അരുണേട്ടനെ കണ്ടു. അതിന്റെ ഇടയിൽ ഫ്ലവേഴ്സിൽ വന്നിട്ടുണ്ട് തോന്നുന്നു, ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കമ്പനി ആവുന്ന അടാർ ലെവല് വെച്ചിട്ടാണ്. അപ്പോ അരുണേട്ടൻ തന്നെയാണ് നായകൻ എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി, കാരണം നമുക്കും അറിയാം ഇതിന്റെ സ്ട്രഗിളിങ് എത്രയെന്ന് നമുക്കറിയാം. അപ്പോ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കഷ്ടപ്പാടിന് ദൈവം കൊടുത്ത ഒരു നായക പദവിയാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അത് മനസ്സ് തുറന്നു പറയുന്നതാണ്. ഞാനും സൂരജും ഈ പറഞ്ഞ ആദ്യം ഫ്ലവർ ഷോ ഫ്ലവേഴ്സിൽ വന്നപ്പോഴത്തേക്കും അത്ര കമ്പനിയൊന്നും ആയില്ല. സൂരജ് സ്റ്റേജിൽ വന്ന് അവൻ്റെ സ്കിറ്റ് കഴിഞ്ഞിട്ട് അവനങ്ങ് പോയി. അവൻ അടുത്ത സ്കിറ്റിന് ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള കാര്യം എന്താ പറയുക, അന്ന് മഞ്ജു ചേച്ചി അവിടെ ഉണ്ടായിരുന്നെ. ഇവൻ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നില്ല, മഞ്ജു ചേച്ചിയുടെ കൂടെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരേ ഓട്ടോ. ഞാൻ അതിനിടെ കൂടെ എങ്ങനെയെങ്കിലും നൈസായിട്ട് വൈറലാവാൻ, ഈ വൈറലിന്റെ ആളാണ്. സൂരജ് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത കാരണം അത് വൈറൽ ആകണം, അത് മാത്രമാണോ? ശ്രദ്ധിക്കണം, സൂരജിനോട് ഫോട്ടോ എടുക്കുമ്പോ ഓർമ്മ വേണം. അതിനു വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറൽ ആകണം, അത് തന്നെ വൈറൽ ആകാറ് വെറുതെ കോമഡി 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 പറഞ്ഞതാ. അല്ല, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഞാൻ ഇത് കുറെ കാലം എനിക്ക് ധർമ്മജനെ കുറിച്ച് എന്താണ്, ധർമ്മജൻ ധർമ്മജനുമായിട്ട് കുറെ സീനുകളുണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, ധർമ്മജനെ കുറിച്ച് ഉണ്ട് കുറെ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ബിക്കോസ് ധർമ്മജൻ വന്ന് അരുണിന്റെ കൂടെ സിനിമ ത്രൂ ഔട്ട് ഉണ്ടാവും, ഓൾറെഡി കണ്ട് അറിയും. സോ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിന്റെ മുമ്പ് ഞാൻ ധർമ്മജൻ കൂടെ വർക്ക് ചെയ്തില്ല, ഫസ്റ്റ് ടൈം ആണ്. So it was a nice experience. അവരുടെ ഈ സെൻസ് ഓഫ് കോമഡി സെൻസ് ഓഫ് ഹ്യൂമർ എല്ലാം ഓഫ് സ്ക്രീൻ ഓഫ് ക്യാമറ ഭയങ്കര ഉണ്ടാവും. സോ ഇറ്റ് വാസ് ഫൺ, ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ വീണ്ടും ഒരു വാട്ടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഞങ്ങളുടെ സിനിമ ധമാക്ക ജാൻ 2nd ഓൾറെഡി റിലീസായി. ആൻഡ് നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് ആ സിനിമ ആക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ഐ ഹോപ്പ് ഇനി നന്നായിട്ട് ഈ സിനിമ ഹിറ്റാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത്രയും കാലം തന്ന പ്രോത്സാഹനം ഇനിയും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം തിയേറ്ററിൽ തന്നെ പോയി മൂവി കാണുക, എല്ലാവിധ പ്രോത്സാഹനങ്ങളും തരിക. താങ്ക് യു സൂരജ്. ഇതൊക്കെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, വിജയിപ്പിക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക. കണ്ടവർ ഒത്തിരി പേര് നല്ല അഭിപ്രായം പറയുന്നു, ഇനി കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി കാണുക. ഇപ്പം ഈ പാട്ടിലെ വരികൾ ഒന്ന് കടമെടുത്ത് പറഞ്ഞാൽ പോക്കറ്റിൽ കാശില്ലെങ്കിലും ടെൻഷൻ വേണ്ട, പൈസ ഉണ്ടാവും, നിങ്ങൾ പോയി കാണണം.
അതാണ് ഈ വരികൾ. അതെ അതെ, നല്ല വരികളാണ് പാട്ടുകൾ. എല്ലാ പാട്ടുകളും നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സിനിമ അത്. 2020 ഒരു നായകനെയാണ് ഉമർ സംഭാവന ചെയ്തിരിക്കുന്നത്. ഈ നായകൻ ഇനി മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച മൂന്ന് പേർക്കും വളരെയധികം നന്ദി. അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു സിനിമ വിശേഷമായി വീണ്ടും കാണാം.